നമസ്കാരം ലോകാരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രിക്കെന്ന് എഴുപത്തി ഒന്നാം പിറന്നാൾ ആഘോഷിക്കുകയാണ് ഭാരതമെമ്പാടും ഒരു പിറന്നാൾ ദിനമെന്നത് തീർച്ചയായും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ആ ഒരു ജന്മ മുഹൂർത്തമാണ് ആ വ്യക്തിയുടെ ജീവിതത്തെ തന്നെ രൂപപ്പെടുന്നത് അതാണ് ഭാരതീയ സങ്കല്പം അഥവാ ഹിന്ദു വിശ്വാസം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തി ഒന്നാം പിറന്നാളാണ് അദ്ദേഹത്തിന്റെ രണ്ട് ദശാബ്ദ കാലത്തെ സംഭവബകുലമായ പൊതുജീവിതത്തെ ജനസമക്ഷം അവതരിപ്പിക്കാനുള്ള അവസരമായിട്ടാണ് ഈ പിറന്നാളാഘോഷം ബി ജെ പി സംഘടിപ്പിക്കുന്നത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായതു മുതൽ ഇതുവരെയുള്ള മോദിയുടെ ഭരണ സേവന വികസന പദ്ധതികൾ ജനസമക്ഷം അവതരിപ്പിക്കുകയാണ് ആഘോഷത്തിന്റെ ലക്ഷ്യം പ്രധാനമന്ത്രി എന്ന നിലയ്ക്കുള്ള പ്രവർത്തനം മാത്രമല്ല ഗുജറാത്ത് മുഖ്യമന്ത്രി ആയത് മുതലുള്ള മോദിയുടെ ചരിത്രത്തിന്റെ അനാവരണമാണ് നടക്കാൻ പോകുന്നത് എത്ര പേർ കേട്ടിട്ടുണ്ടാകും വടക്കേ ഇന്ത്യയുടെ വികസന പ്രവർത്തനങ്ങളെ പറ്റി ഒരു ഏഴെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നോർത്തിലെ വികസനങ്ങളെ കുറിച്ച് നാം കൂടുതൽ കേട്ടു തുടങ്ങിയത് ഇങ്ങനെയും നിരവധി ആൾക്കാർ അവിടെ കഷ്ടപ്പെടുന്നുണ്ട് അവർക്ക് മോചനം നൽകാൻ മോദിജി ചെയ്ത പദ്ധതികളെല്ലാം തന്നെ ലോക ശ്രദ്ധ വരെ നേടിയതാണ് അതെ മോദിയുടെ ജൈത്രയാത്രയുടെ ഇരുപത് വർഷങ്ങൾ അത് ഭാരതത്തിന്റെ വികസന ചരിത്രത്തിലെ വഴിത്തിരിവ് കൂടിയാണ് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഏഴിനാണ് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയാവുന്നത് സേവാ ഓർ സമർപ്പണ അഭിയാൻ ഇന്ന് തുടങ്ങി ഒക്ടോബർ ഏഴ് വരെ നീണ്ടു നിൽക്കും ബി ജെ പിയുടെ ഓരോ ഘടകവും പ്രവർത്തകനും അനുഭാവിയും ഈ ബൃഹത് പദ്ധതിയിൽ പങ്കാളികളാവും രാഷ്ട്രത്തിനു വേണ്ടി ദേശീയതയ്ക്കായി രാജ്യത്തെ ആലംബഹീനർക്കായി അദ്ദേഹം സ്വീകരിച്ച നടപടികൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന നിലയിലും രണ്ടായിരത്തി പതിനാല് മുതൽ പ്രധാനമന്ത്രി എന്ന നിലയിലും അദ്ദേഹം മുന്നോട്ട് വെച്ച വികസന അജണ്ടയാണ് ബി ജെ പി ചർച്ച ചെയ്യുന്നത് ബി ജെ പി മാത്രമല്ല ലോകം മുഴുവനും ജന്മം കൊണ്ട് കുടുംബ മഹിമ കൊണ്ട് മാത്രം ചിലർ രാഷ്ട്രീയ രംഗത്ത് നേതാക്കളാകുന്നു എന്നാൽ സാധാരണ കുടുംബത്തിൽ പിറന്ന് തികച്ചും സാധാരണക്കാരനായ ഒരാൾ ലോകം മുഴുവൻ മുഴുവനൊറ്റുനോക്കുന്ന ഭരണഘടനാ പദവിയിലേക്ക് എത്തുന്നത് ചെറിയ കാര്യമല്ല അതാണ് നമ്മുടെ നരേന്ദ്രമോദി എന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് ചെയ്യാത്ത കുറ്റത്തിന് ഇത്രയേറെ വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ട ഒരു നേതാവ് മോദിയെ പോലെ മറ്റൊരാൾ ഉണ്ടാവുമെന്ന് തോന്നുന്നുമില്ല ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ നരേന്ദ്രമോദി അകാരണമായി പലപ്പോഴും ആക്രമിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലും ഗുജറാത്തിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ ക്രമസമാധാന നില സാധാരണ നിലയിലാകാൻ അഞ്ചും അതിലേറെയും മാസങ്ങളെടുത്തു ഇന്ന് നാം പറഞ്ഞു നടക്കുന്നതിനേക്കാൾ ആളുകൾ മരണമടയുകയും ചെയ്തു അന്നൊക്കെ മോദിയെ മരണത്തിന്റെ വ്യാപാരി എന്നിവരെ ആക്ഷേപിച്ചിരുന്നു എന്നാൽ ഈ തെറ്റായ വിമർശനങ്ങൾ മോദിയെ ശക്തനാക്കി മാറ്റുകയായിരുന്നു ജനകീയ നേതാവാക്കി ഗുജറാത്തിലെ ജനത നരേന്ദ്രമോദിയെ നെഞ്ചിലേറ്റി രണ്ട് സംഭവങ്ങളാണ് ഇപ്പോൾ ഓർമ്മയിലേക്ക് വരുന്നത് ഇത് രണ്ടും എൽ കെ അദ്വാനി തന്റെ ആത്മകഥയും വിശദീകരിച്ചിട്ടുമുണ്ട് ഗുജറാത്ത് കലാപം രൂക്ഷമായ ദിവസങ്ങൾ അന്നത്തെ രാജ്യസഭാ ഉപാധ്യക്ഷ നജ്ബ ഹെപ്തയുടെ ഭർത്താവ് അദ്വാനിയോട് പറയുന്നു അഹമ്മദാബാദിലെ ബൊഹ്റ ബസാറിൽ മുസ്ലിം കച്ചവടക്കാരെ ആക്രമിക്കാൻ ഹിന്ദുക്കൾ തയ്യാറാകുന്നു രക്ഷിക്കണം അദ്വാനി അപ്പോൾ തന്നെ മോദിയെ വിവരമറിയിച്ചു അവർക്ക് യാതൊന്നും സംഭവിച്ചില്ല സർക്കാർ സംരക്ഷണം ഉറപ്പാക്കി മറ്റൊന്ന് സി പി എമ്മിലെ സോമനാഥ് ചാറ്റർജിയുടെ ഇടപെടലാണ് ഭാവനഗറിലെ ഒരു മദ്രസ ആക്രമിക്കാൻ പോകുന്നു എന്നതായിരുന്നു സന്ദേശം അതും അദ്വാനി മോദിയെ അറിയിച്ചു അവിടെയും ഒന്നും സംഭവിച്ചില്ല പോലീസ് കൃത്യമായി ഇടപെട്ടു ഏതാനും മാസം കഴിഞ്ഞ് താൻ ഭാവനഗറിലെത്തിയപ്പോൾ ആ മുസ്ലിം നേതാക്കൾ വന്നു കണ്ടതും അധ്വാനി അനുസ്മരിച്ചിട്ടുണ്ട് അക്രമം ഒഴിവാക്കുന്നതിന് മോദിയും ഗുജറാത്ത് ഭരണകൂടവും പോലീസും സക്രിയമായ ഇടപെടൽ നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനാല് വരെ മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി തുടർന്നു ഒരു നവ ഗുജറാത്ത് പിറവിയെടുക്കുകയായിരുന്നു മോദിയുടെ കീഴിൽ പഴയകാലത്ത് ഗുജറാത്ത് സന്ദർശിച്ച അനുഭവമുള്ളവർക്ക് പിന്നീടുണ്ടായ യുഗം തിരിച്ചറിയാനാവും ലോകരാഷ്ട്രങ്ങളുടെ നിലവാരത്തിലേക്ക് ആ സംസ്ഥാനവും വന്നു മോദിയുടെ ഭരണം രാജ്യത്തിന് ഏറെ നേട്ടങ്ങളുണ്ടാക്കി വികസന സമീപനത്തിലെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടാണ് ഈ നേട്ടങ്ങൾക്കൊക്കെയും പിന്നിൽ സ്വതന്ത്ര ഭാരതത്തിലെ വഴിതെറ്റിയ വികസന സങ്കല്പങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഭാരതത്തിന്റെ വളർച്ചയ്ക്ക് സമഗ്രമായ വികസന സമീപനമാണ് നരേന്ദ്രമോദി സംഭാവന ചെയ്തത് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനം ജമ്മു ജമ്മുകാശ്മീരിനുണ്ടായിരുന്ന പ്രത്യേക പദവി അനുച്ഛേദം മുന്നൂറ്റി എഴുപത് എടുത്തുകളഞ്ഞത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാല്പത്തി എട്ട് കാലം മുതലുള്ള ഇന്ത്യക്കാരുടെ ആഗ്രഹമാണ് മോദി സാക്ഷാത്കരിച്ചത് കാശ്മീരം മുതൽ കന്യാകുമാരി വരെയുള്ള ഒരൊറ്റ ഇന്ത്യ എന്ന സങ്കല്പം അപ്പോഴാണ് യഥാർത്ഥത്തിൽ നടപ്പിലായത് അതുവരെ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായിരുന്നുവെങ്കിലും ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾക്ക് പോലും ആ സംസ്ഥാനത്ത് പ്രാബല്യം ഉണ്ടായിരുന്നില്ല ത്രിവർണ പതാക പോലും ഉയരാത്ത നാട് ഇന്നിപ്പോൾ കാശ്മീർ വികസനത്തിന്റെ സമാധാനത്തിന്റെ ചിറകിലേറി മുന്നോട്ട് കുതിക്കുകയാണ് ഇതൊക്കെ തന്നെയാണ് മോദിയെ ജനകീയ നേതാക്കളാക്കുന്നത് ഭാരതീയ സ്ത്രീകളുടെ ഹൃദയം കവരുന്ന പദ്ധതികൾക്കാണ് മോദി രൂപം നൽകിയത് ഗ്രാമീണ മേഖലയിൽ ശൗചാലയങ്ങൾ നിർമ്മിച്ച് നൽകിയത് സ്ത്രീകൾക്ക് സ്വാഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശം നൽകുന്നതായിരുന്നു സ്വാതന്ത്ര്യം കിട്ടി അറുപത്തി മൂന്ന് വർഷങ്ങൾ പിന്നിട്ടപ്പോഴാണ് ഒരു ഭരണകൂടം ദരിദ്ര ജനതയുടെ അവശതകൾക്ക് മുഖ്യ പരിഗണന നൽകിയത് ജൻധൻ യോജന ഇന്ത്യക്കാരെ മുഴുവൻ ബാങ്ക് അക്കൗണ്ട് ഉള്ളവരാക്കി കോവിഡ് കാലഘട്ടത്തിൽ ജൻധൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ധനസഹായം എത്തി ധനിക വീടുകളിലെ ആഡംബരം എന്ന് കരുതിയിരുന്ന പാചകവാതക കണക്ഷൻ പാവപ്പെട്ടവന്റെ അടുക്കളകളിലേക്ക് എത്തി അടുപ്പിൽ തീ ഊതി ആയുസ് കഴിച്ചിരുന്ന കോടാനുകോടി സ്ത്രീകൾക്ക് അമ്മമാർക്ക് ഉജ്ജ്വല യോജനയുടെ സൗജന്യ പാചകവാതക കണക്ഷൻ നൽകി ഇങ്ങനെ മോദിജി എന്ന പ്രിയപ്പെട്ടവരുടെ മോദിജി ചെയ്ത കാര്യങ്ങൾ നാം ഏറെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതും തന്നെയാണ് ഒരു പ്രധാനമന്ത്രി എങ്ങനെയായിരിക്കണം ഒരു പ്രധാനമന്ത്രി എന്താണ് ചെയ്യേണ്ടത് ഇതെല്ലാം മോദിജി എന്ന ഒറ്റ വാക്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും വെബ് ഡെസ്ക് തത്വമിന്യൂസ്